ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ വന്ന ഡ്രാമയുടെ പേര് മിസ്റ്റർ പ്ലാങ്ടൺ. ഇതിനും വിട്ട സ്മൈൽ കോഡ് നിങ്ങൾക്ക് തന്നെ അറിയാം, അത് കോപ്പിറൈറ്റ് കിട്ടിയതുകൊണ്ട് അത് നമ്മളെ കൊണ്ട് ഇനിടാൻ പറ്റത്തില്ല. സോ ഇനി നമുക്ക് ഈ ഡ്രാമ കാണാം. സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ മരണത്തിന്റെ അവസാന നിമിഷമായിരിക്കുന്ന നമ്മുടെ ഹീറോയാണ് കാണിക്കുന്നത്. ഇവന്റെ പേര് ഹെയ്ജോ. അങ്ങനെ അവനും ഇത്രയ്ക്കും വേദനയായിരുന്ന മരണം എന്നറിഞ്ഞ് അവൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവന്റെ അടുത്തേക്ക് അലറി വിളിച്ചോണ്ട് ഒരു പെൺകുട്ടിങ്ങനെ ഓടി വരും. ഇവളാണ് നമ്മുടെ ഡ്രാമയിലെ ഹീറോയിൻ. ഇവളുടെ പേര് ജെയ്മി. അങ്ങനെ അവൾ അടുത്തേക്ക് ഓടി വരുന്നിട്ട് ഇവനും എനിക്ക് ജീവിക്കാൻ നല്ല ആഗ്രഹമുണ്ടെന്ന് അറിഞ്ഞ് അവനിങ്ങനെ കരഞ്ഞോണ്ടിരിക്കും. അങ്ങനെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രാമ. അങ്ങനെ ഹെയ്ജോ ആണ് ഒരു അനാഥയാന്നും കൂടെ പറയാം, കാരണം കൊച്ചിലെ ഇവന്റെ അച്ഛനമ്മയൊക്കെ ഇവനെ ഉപേക്ഷിച്ചിട്ട് പോയി. അങ്ങനെ അവൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നുണ്ട്, കിട്ടുന്ന എന്ത് പണിയായാലും അവനത് ഏറ്റെടുത്ത് ചെയ്യും. പക്ഷെ ആ ജോലി അവൻ ഇഷ്ടപ്പെട്ട മാത്രമേ ചെയ്യത്തുള്ളൂ. അങ്ങനെ ഇവനൊരു അസിസ്റ്റന്റ് ഉണ്ട്, അവന്റെ പേര് ജിഹോ. അങ്ങനെ ഇവന്മാർ രണ്ടുപേരും കൂടെ എന്തായാലും പണിയുണ്ടെന്ന് അറിഞ്ഞ് അവന്മാരുടെ വെബ്സൈറ്റൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് അവനാണ് ഒരാളെ കൊല്ലാൻ വേണ്ടി ഓർഡർ വന്നിട്ടുണ്ടെന്ന് പറയും. ഇത് കേട്ട് ഹെയ്ജോവും ആൾക്കാരെ കൊല്ലുന്ന പരിപാടിക്കുന്ന നമ്മളില്ലെന്ന് അറിഞ്ഞ് അവൻ അടുത്ത ജോലി അന്വേഷിക്കാൻ വേണ്ടി പറയും. അങ്ങനെ ഇവന്മാരും പുതിയ ജോബ് അന്വേഷിച്ചോണ്ടിരിക്കുന്ന ആ സമയമായിരിക്കും ഇവനെ കാണാൻ വേണ്ടി ഒരു ലേഡി അവിടെ വരുന്നത്. അതിനുശേഷം അവളും പുറത്തിരുന്നോണ്ട് ഇവനെ ഫോൺ വിളിക്കുമ്പോഴാണ് ഇവനാണെ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല. അങ്ങനെ അവന്റെ ഉള്ള എല്ലാ മൊബൈലിലും അവൾ ഫോൺ വിളിച്ചു നോക്കും, പക്ഷെ എല്ലാവരും ചുമ്മാ കട്ടാക്കി കിടത്തേയുള്ളു. അപ്പോഴാണ് അടുത്ത സെക്കൻഡ് തന്നെ ആ വാതിലും പൊട്ടിച്ചോണ്ട് ആ ലേഡിയുടെ ആൾക്കാരൊക്കെ അകത്തേക്ക് കയറി വരും. അങ്ങനെ ഇവളാണ് ഒരു ഗ്യാങ്സ്റ്ററിനെ കല്യാണം കഴിക്കാൻ പോവുക, പക്ഷെ അവൾക്ക് ആ ഗ്യാങ്സ്റ്ററിന്റെ പൈസ മാത്രമേ ആവശ്യമുള്ളു. അതുകൊണ്ട് കല്യാണത്തിന്റെ അന്ന് ഇവളെ കിഡ്നാപ്പ് ചെയ്യണമെന്ന അവൾ അവനോട് പറയുന്നത്. പക്ഷെ ഇവൻ അറിയത്തില്ല ഇവളിങ്ങനെ പൈസ മുക്കുന്ന കാര്യമൊക്കെ. അതുകൊണ്ട് അവനും ഇത് കുറച്ച് എന്റർടൈൻമെന്റ് ആയിരിക്കും എന്ന് അറിഞ്ഞ് ആ ജോലിക്ക് സമ്മതം കൊടുക്കും. പക്ഷെ അവന്റെ അസിസ്റ്റന്റ് ആണ് മൊത്തത്തിൽ പേടിച്ചു പോയിട്ട് ആ ഗ്യാങ്സ്റ്ററിന്റെ കല്യാണം തടഞ്ഞ പിന്നെ അവന്മാർ ഇവരെ അടിച്ച് പഞ്ഞിക്കിടുമെന്ന് അവനാണ് പേടിച്ചു പറിച്ചോണ്ടിരിക്കും. പക്ഷെ ഇവൻ എന്ത് പറഞ്ഞാലും ഹെയ്ജോ ആ കാര്യം ഏറ്റെടുത്തെങ്കിൽ അവനെ ചെയ്തിരിക്കും. അതുകൊണ്ട് അവന്റെ തീരുമാനത്തിൽ നിന്ന് അവൻ മാറത്തില്ല. അങ്ങനെ അടുത്ത ദിവസം ആ ഗ്യാങ്സ്റ്ററിന്റെ കല്യാണം നടക്കുമ്പോഴാണ് എല്ലാരും കല്യാണ സ്ഥലത്തേക്ക് വന്ന സമയം നോക്കി ഇവളാണ് വീട്ടിൽ നിന്ന് പൈസ എടുത്ത് അവന്മാരുടെ വണ്ടിയിലേക്ക് അങ്ങ് ഷിഫ്റ്റ് ചെയ്യും. പക്ഷെ അവന്റെ അസിസ്റ്റന്റിന് ഇതെന്തോ സാധനം അറിയത്തില്ല. അതുകൊണ്ട് അവനും വല്ലോ ലക്കേജ് ആയിരിക്കും എന്ന് അറിഞ്ഞ് അവൻ തെറ്റിയിരിക്കും. അങ്ങനെ ഈ പൈസ അടിച്ചോണ്ട് പോകുന്നത് ആ ഗ്യാങ്സ്റ്ററിന്റെ രണ്ടാൾക്കാരും അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവിടെ കല്യാണത്തിന് വെച്ച് ആ ഗ്യാങ്സ്റ്ററിന്റെ ആൾക്കാരെ കാണിക്കുന്ന അലമ്പ് കണ്ട് ഇവൾക്ക് സഹിക്കാൻ പറ്റാതെ എപ്പോഴായിരിക്കും ഹെയ്ജോ ഒന്ന് കിഡ്നാപ്പ് ചെയ്യുന്നതെന്ന് അവൾ കുറെ സമയത്ത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അതേസമയം അവളുടെ ആൾക്കാരാണ് ജിഹയോട് ചോദിച്ചോണ്ടിരിക്കും ഇവന്മാര് കിഡ്നാപ്പ് ചെയ്യാൻ എന്തോ പ്ലാൻ ഇട്ടേക്കുന്നതെന്ന്. അപ്പോഴാണ് അവനൊരു കാര്യം പറയുന്ന, ഇവന്മാരുടെ ഒരു പ്ലാനും ഇല്ലെന്ന്, കാരണം എന്ത് കാര്യം ഏറ്റെടുത്താലും ഇവന്മാര് പ്ലാൻ ചെയ്യാതെ ആ കാര്യം പൂർത്തിയാക്കുന്ന, അതാണ് ഇവന്മാരുടെ ടാലന്റ്. അതുകൊണ്ട് ഹെയ്ജോ എങ്ങനെയൊക്കെ അവളെ അവിടെ നിന്ന് കിഡ്നാപ്പ് ചെയ്യുന്നു ഇവൻ ഇവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ കല്യാണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവളാണ് ഇതുവരെ മറ്റവനെന്താ വരാത്തെന്ന് പറഞ്ഞ് അവളുടെ ആൾക്കാരോടൊക്കെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് കറക്റ്റ് ആ സമയം ഹെയ്ജോ ബൈക്ക് എടുത്തോണ്ട് സ്പീഡ് അവിടേക്ക് വരുന്നത്. ഇത് കണ്ട കല്യാണത്തിന് വന്നേക്കുന്ന എല്ലാരും കൂടെ ഇതും കല്യാണത്തിന് റെഡിയാക്കിയ ഷോ ആണെന്ന് പറഞ്ഞ് അവരെല്ലാം ചുമ്മാ വായി നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അവനാണ് വണ്ടി നേരെ എടുത്തോണ്ടെന്ന് ഇവരുടെ ഫ്രണ്ടിൽ നിർത്തുമ്പം ഈ ഗ്യാങ്സ്റ്ററിനൊന്നും മനസ്സിലാവത്തില്ല ഇവൻ ആരാന്ന്. അങ്ങനെ അയാളും എന്റെ ടീമിലുള്ള ആരെങ്കിലൊക്കെയാണോ നിന്നെ ഇവിടെ വിളിച്ചു വരുത്തിയെന്ന് അവനെ ചോദ്യം ചെയ്യുമ്പോഴാണ് അടുത്ത സെക്കൻഡ് തന്നെ ഹെയ്ജോ അവന്റെ മുഖത്തടിച്ച് പഞ്ഞിക്കിടും. ഇതോടെ ചുറ്റി നിൽക്കുന്ന എല്ലാരും കൂടെ മിക്കവാറും ഇത് പ്രാങ്ക് ഷോ ആയിരിക്കും എന്നറിഞ്ഞ് അവരതും ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് കണ്ടോണ്ടിരിക്കും. പക്ഷെ അവനാണ് ഇതായിരിക്കും നല്ല ചാൻസ് എന്നറിഞ്ഞ് അവളെയും പൊക്കിയെടുത്തോണ്ട് ആ വണ്ടിയിൽ നിന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആകും. അതിനുശേഷമായിരിക്കും ഇവർക്കെല്ലാം മനസ്സിലാവുന്ന ഇവിടെ നടന്നത് ഒരു കിഡ്നാപ്പാന്ന്. അങ്ങനെ ആ ഗ്യാങ്സ്റ്ററിന്റെ ആൾക്കാരൊക്കെ അവനെ തടയാൻ നോക്കുമ്പം അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഗ്രേറ്റ് ആയിട്ട് എസ്കേപ്പ് ആകും. അതോടെ ഇവള് മൊത്തം സന്തോഷത്തി ഇവനെ പോലെ ആള് അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവളുടെ കൂടെ വിദേശത്ത് വരാൻ വേണ്ടി പറയും. അപ്പോഴായിരിക്കും പെട്ടെന്ന് അവനൊരു ഓർമ്മ വന്നു വന്ന് കൊച്ചുപ്രായത്തിൽ ഇവന്റെ അച്ഛനമ്മയും കൂടെ ഞങ്ങളല്ല നിന്റെ യഥാർത്ഥത്തെ അച്ഛനമ്മയെന്ന് പറഞ്ഞ് അവൻ ഒറ്റയ്ക്ക് ഉപേക്ഷിച്ചിട്ട് പോയി കാണും. അങ്ങനെ ആ സമയത്ത് അവനും പൊട്ടിക്കരഞ്ഞോണ്ട് അപ്പൊ സത്യത്തി ഞാൻ ആരാന്ന് പറഞ്ഞ് അവനോട് ചോദ്യം ചെയ്യും. പക്ഷെ അവരാണ് ഇവനോടൊന്നും പറയാതെ അവൻ അവിടെ വെച്ചാൽ ഒറ്റയ്ക്കാക്കിട്ട് പോകും. അങ്ങനെ ഈ ഒരു ഓർമ്മ പെട്ടെന്ന് അവന് വന്ന ഉടനെ അവന്റെ ഫോക്കസ് മൊത്തത്തിൽ പോയി ഇവരുടെ ബൈക്ക് ആക്സിഡന്റ് ആവും. അതിനുശേഷം ഇവന് കണ്ണോർ നോക്കുമ്പോഴാണ് ഇവൻ ആശുപത്രി കിടക്കുന്നത്. അങ്ങനെ അവന്റെ അസിസ്റ്റന്റ് ജിഹോയും മറ്റേ അപ്പൊ തന്നെ രക്ഷപ്പെട്ട് എയർപോർട്ടിലേക്ക് പോയെന്ന് പറഞ്ഞ് ഇവനോട് ആ കാര്യമൊക്കെ പറഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് ഡോക്ടർ അവിടെയൊക്കെ വന്നിട്ട് ഇവനോട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് പറയും. അതിനുശേഷം ഇവനെടുത്ത് സംസാരിക്കുമ്പോഴാണ് ആ ഡോക്ടർ ഇവനോട് പറയുന്നത് ഇവനൊരു ബ്രെയിൻ ഡിസീസ് ഉണ്ടെന്ന്. അങ്ങനെ അത് കുറച്ച് സീരിയസ് ആണെന്ന് ഇവനോട് പറയുമ്പോഴാണ് ഇവന് കാര്യം മനസ്സിലായി അവനിനി അധികം ദിവസം ഒന്നും ജീവിക്കാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെ അവനിനി എത്ര മാസം സമയമുണ്ടെന്ന് ചോദിക്കുമ്പം ഡോക്ടറും 3 മാസേ കൂടിപ്പോയി അവൻ ജീവിക്കത്തുള്ളെന്ന് അവനോട് അങ്ങ് തുറന്നു പറയും. മിക്കവാറും ഇവന്റെ അച്ഛനമ്മയ്ക്ക് ഇതേപോലെ കണ്ടീഷൻ ഉള്ളതുണ്ടാ ഈ ഡിസീസ് പകർന്നെന്ന് പറയുമ്പം അവനാണ് ഇത് കേട്ട് നല്ല ദേഷ്യം വരും. സ്വന്തം അച്ഛനമ്മ ആരാന്ന് പോലും അറിയത്തില്ല, പക്ഷെ അവരുടെ അസുഖം മാത്രം എനിക്ക് വന്നോന്ന് പറഞ്ഞ് അവനും ചെറുതായിട്ട് ഫീൽ ആവും. ഇതേ സമയം നമ്മുടെ ഹീറോയിൻ ജെയ്മിയെ കാണിക്കുവാണ്. അവള് ഇപ്പോ ഇവനോട് അതേ ആശുപത്രിയിലായിരിക്കുന്നത്. അങ്ങനെ ഡോക്ടറാണ് ഇവളെ ചെക്കപ്പ് ചെയ്തിട്ട് അവൾക്ക് പ്രീ മെച്ചുർ മെനോപോസ എന്ന് പറയും. അതായത് ഈ പ്രായത്തിൽ തന്നെ അവൾക്ക് ഇനി പ്രഗ്നന്റ് ആവാൻ പറ്റത്തില്ല. ഇത് കേട്ട് അവള് മൊത്തം ഷോക്കായി പോകുമ്പോഴാണ് ഡോക്ടർ അവളെ സമാധാനപ്പെടാൻ വേണ്ടി പറയും. പക്ഷെ അവളാണ് ഇനി 3 ദിവസത്തിനുള്ളിൽ കല്യാണം വെച്ചോണ്ട് ഈ കാര്യം എങ്ങനെ പയ്യന്റെ
എന്റെ ഫാമിലിയുടെ അടുത്തൊക്കെ പറയുന്നതെന്ന് അവൾ മൊത്തത്തിൽ പേടിച്ചായിരിക്കും. കാരണം ഇവളെ കല്യാണം കഴിക്കാൻ വന്ന ചെറുക്കൻ ഒരു റിച്ച് ആയിട്ടുള്ള ഫാമിലിയാ. അതുകൊണ്ട് അവൻ ഇവളെ കല്യാണം കഴിക്കാൻ വേണ്ടി ഇവളിപ്പോ പ്രഗ്നന്റ് ആയിരിക്കും എന്നറിഞ്ഞ് കള്ളം പറഞ്ഞായിരിക്കും കല്യാണം നടത്തുന്നത്. പക്ഷെ അവൾക്കിനി കൊച്ചുപോലും ജനിക്കത്തില്ല. അങ്ങനെ ഈ കാര്യം അറിയാണ് മൊത്തത്തിൽ സീനായി പോകുന്ന പറഞ്ഞ് അവൾ ഇവളെ പേടിച്ചിരിക്കും. അതിനുശേഷം ഹേജും പുറത്ത് റിസപ്ഷൻ ഇരിക്കുമ്പോഴാണ് അവിടെ ഇവൾ നടന്നു വന്ന് അവൻ കാണുന്നത്. കാരണം ഇവർ തമ്മിൽ മുമ്പേ പരിചയമുണ്ട്. അങ്ങനെ അവളും വിഷമിച്ചവണ് നടന്നു വന്ന കണ്ട് ഇവൻ അവളെ ഫോളോ ചെയ്തിങ്ങനെ പുറയിലേക്ക് ചെല്ലും. അപ്പോഴാണ് അവളും ഒരു മരണം നടക്കുന്ന സ്ഥലത്തേക്ക് ചെന്നിട്ട് അവളാണ് അവിടുന്ന് പൊട്ടിക്കരയും എനിക്ക് മാത്രം എന്താ ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു അസുഖം വന്നേന്ന് പറഞ്ഞ്. കാരണം നോർമലായിട്ട് ഒരു 45 വയസ്സ് കഴിഞ്ഞിട്ടാണ് പ്രഗ്നൻസിയൊക്കെ അവസാനിക്കുന്നത്. പക്ഷെ ഇവൾക്ക് 28-ാമത്തെ വയസ്സിൽ തന്നെ ഇങ്ങനെ ഒരു കാര്യം വന്നുടനെ അവൾ മൊത്തം തകർന്നു പോകും. അങ്ങനെ ഇവളും പബ്ലിക്കായിട്ട് വിളിച്ചു പോയായിരിക്കും കരയുന്നത്. അതുകൊണ്ട് ഇതെല്ലാം കേൾക്കുന്ന അവനാണ് അവളെ ഓർത്ത് വിഷമം തോന്നും. ഇതേസമയം അവളുടെ കല്യാണ ചെറുക്കൻ അവളെ ഫോൺ വിളിക്കുമ്പോഴാണ് ഇവൾക്കാണ് അവനോട് സംസാരിക്കാൻ തോന്നത്തില്ല. അങ്ങനെ എന്ത് എന്ന് പറഞ്ഞ് അവൾ ഇവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു ലേഡിയും കൊച്ചുമായിട്ട് ഇവളുടെ അടുത്തേക്ക് വന്നിരിക്കും. അതിനുശേഷം അവരുടെ ഭർത്താവ് വിളിച്ചുടനെ എടാ നാറി നീ എന്തിനാണ് ഇപ്പൊ വിളിച്ചതെന്ന് പറഞ്ഞ് കൊച്ചിനെ കൈവച്ചോണ്ട് വഴക്കറിയും. അതോടെ കൊച്ചിരുന്ന് കരയുമ്പം അടുത്തുള്ള ജെയ്മിയുടെ കൊടുത്തിട്ട് അവരാ ഫോണിൽ സംസാരിക്കാൻ വേണ്ടി പോകും. അങ്ങനെ വിളിക്കാവുന്ന എല്ലാ ചീത്തയും അവരുടെ ഭർത്താവിനെ വിളിച്ചിട്ട് അവസാനം ഇവളുടെ അടുത്തൊന്ന് സംസാരിക്കും. 8 കൊച്ചുങ്ങളെ വെച്ചോണ്ട് അവർക്ക് ഈ ജീവിതം സഹിക്കാൻ പറ്റുന്നില്ലെന്ന്. അങ്ങനെ ഈ പിള്ളേരൊക്കെ കൊണ്ട് ശല്യാന്ന് അവരിവിടുന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവളാണ് ഇത് കേട്ട് ഷോക്കായി നിങ്ങൾക്ക് 8 കൊച്ചുങ്ങളുണ്ടെങ്കിൽ ഈ ഒരു കൊച്ചു ഞാൻ വച്ചോട്ടെ എന്ന് പറഞ്ഞ് അവളാണ് ആ ലേഡിയോട് ചോദിക്കും. ഇതോട് അവര് പേടിച്ചുപോയി ഇപ്പൊ എന്തിനാടി നീ അങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന്. അവളോട് തിരിച്ചു ചോദിക്കുമ്പോൾ നിങ്ങളല്ലേ 8 കൊച്ചുങ്ങളുടെ ശല്യമായിട്ട് കാണുന്നതെന്ന് പറഞ്ഞ് ഈ ഒരെണ്ണം അവൾക്ക് തന്നോടെന്ന് അവളാണ് തർക്കിക്കാൻ തുടങ്ങും. അങ്ങനെ കൊച്ചില്ലാത്തവർക്ക് ഈ കഷ്ടം അറിയത്തുള്ളെന്ന് പറഞ്ഞ് അവൾ ആ കൊച്ചിനെ തരായിരിക്കുമ്പം ഇവളാണ് ദേശീയ തട്ടിപ്പറിച്ചോണ്ട് നിന്റെ അടുത്ത് വന്നിരുന്ന് എന്റെ തെറ്റാന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. ഇതിനുശേഷം അവൾ അവിടെ നിന്ന് പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് പുറത്താണ് നല്ല കട്ടയ്ക്ക് മഴ പെയ്യും. അപ്പോഴായിരിക്കും കൊടയായിട്ട് ഹേജോ അവിടേക്ക് വന്നിട്ട് ഇവളുടെ അവന്റെ കൊട കൊടുത്തിട്ട് അവൻ നനഞ്ഞോണ്ട് അവിടെ നിന്ന് പോകും. പക്ഷെ ഇവളാണ് അവന്റെ ഫേസ് കണ്ടാണത്തില്ല. അതുകൊണ്ട് അവന്റെ പുറം ഇങ്ങനെ ഓടി ചെല്ലുമ്പോഴാണ് അതിനു മുമ്പേ തന്നെ അവൻ അവിടെ നിന്ന് എസ്കേപ്പ് ആകും. അതിനുശേഷം ആ മഴയത്ത് നനഞ്ഞത് ഇവന് ചെറിയ തലവേദന വരുമ്പോഴാണ് പണ്ട് ഇവളായിട്ടുള്ള മെമ്മറീസ് ഒക്കെ വന്നു വന്നത്. ഇവ രണ്ടുപേരും ഇതിനുമുമ്പ് കപ്പിൾസ് ആയിരുന്നു. പക്ഷെ ഇവർ തമ്മിൽ ഒരു പ്രശ്നം കാരണമായിരിക്കും ബ്രേക്കപ്പ് ചെയ്ത. അതെന്തോന്ന് വെച്ചാൽ ഇവനെ പോലെ തന്നെ അവളും കൊച്ചിലെ തൊട്ട് അച്ഛനമ്മയില്ലാതെ ജീവിച്ച. അതുകൊണ്ട് ഇവൾക്കൊരു അമ്മയാകാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് അവന്റെ അടുത്ത് പറയുമ്പം അവനാണ് അവന് കൊച്ചൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അവളെ തടയും. അതുകൊണ്ടായിരിക്കും ഇവർ തമ്മിൽ ബ്രേക്കപ്പ് ആയ. അങ്ങനെ ബ്രേക്കപ്പിന് ശേഷം അവളും നീ അവസാനം വരെ ഒറ്റ കിടന്ന് മരിക്കത്തുള്ളെന്ന് അവനോട് പറഞ്ഞിട്ട് പോയതൊക്കെ അവനിപ്പോ ഓർത്ത് വെക്കും. ഇതേ സമയം ഗ്യാങ്സ്റ്റർ ആണ് തിരിച്ച് വീട്ടിലേക്ക് നോക്കുമ്പോഴാണ് അവന്റെ പൈസ എല്ലാം മോഷ്ടിച്ചോണ്ട് പോയെന്ന് അവന് മനസ്സിലാകുന്നത്. അതോടെ അവന് കട്ട ദേഷ്യത്തി മിക്കവാറും ഇവന്റെ ഫിയാൻസിനെ കിഡ്നാപ്പ് ചെയ്തു പോയതായിരിക്കും ഈ പൈസയും കട്ടെടുത്തെന്ന് പറഞ്ഞ് അവൻ നല്ല ദേഷ്യത്തിരിക്കും. അപ്പോഴാണ് ഇവന്റെ കൂട്ടത്തിൽ ഒരുത്ത മാത്രം അവൻ എന്തോ പറയണം എന്നറിഞ്ഞ് ഈ ഗ്യാങ്സ്റ്ററിന്റെ അടുത്തേക്ക് വരും. അങ്ങനെ അവന് മൊത്തത്തിൽ പേടിച്ചിട്ട് ഒരുപക്ഷെ ഇവന്റെ കല്യാണ പെണ്ണ് തന്നെയായിരിക്കും എല്ലാം പ്ലാൻ ചെയ്ത് ഈ പൈസ എടുത്തോണ്ട് മുങ്ങിയെന്ന് പറയുമ്പം അയാളാണ് അതെന്ന് വിശ്വസിക്കാതെ എന്റെ സ്വീറ്റ് ഡാർലിംഗ് എന്നെ ചതിച്ചിട്ട് കിഡ്നാപ്പ് ചെയ്യുന്ന പോലെ ആക്ഷൻ കാണിച്ചെന്നാണ് നീ പറയുന്നത് എന്നിനെ അവനോട് വീണ്ടും ചോദിക്കും. അങ്ങനെ അവനും അതാ സത്യം എന്ന് പറഞ്ഞ് തലയാട്ടുമ്പം ഗ്യാങ്സ്റ്ററിനാണ് ഇവിടെ കട്ട ദേഷ്യം വരും. അപ്പോ ഞാനൊരു പൊട്ടനാന്നാ നീ പറയാൻ വരുന്നത്. അതായത് അവള് പറ്റിക്കുന്ന കാര്യം പോലെ അറിയാത്ത ഒരു മണ്ടൻ. പിന്നെ ഈ പൈസ എല്ലാം എടുത്തോണ്ട് പോകുമ്പോൾ നോക്കിക്കൊണ്ടിരുന്ന എന്റെ ടീമിലെ ആൾക്കാരും മണ്ടന്മാര് അതാണോടെ നീ പറയാൻ വരുന്നത് എന്നിനെ അവനും ചോദിക്കുമ്പം അതാണ് സത്യം എന്ന് പറഞ്ഞ് മറ്റവനും പേടിച്ചോണ്ട് അറിയും. അതിനുശേഷം അടുത്ത സെക്കൻഡ് തന്നെ അവനെ അടിച്ചും കൊല്ലും. കാരണം ഇവൻ ആരും പറ്റിക്കാൻ പറ്റത്തില്ലെന്ന അവന്റെ മനസ്സ് ഇതുവരെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മിക്കവാറും ഹീറോ ആയിരിക്കും ഇതെല്ലാം ചെയ്തതെന്ന് അവനെ റിവെഞ്ച് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കും. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം ഇനി 3 ദിവസത്തിനുള്ളിൽ കല്യാണം വെച്ചോണ്ട് ഇവളാണ് ഈ കാര്യം എങ്ങനെ അവന്റെ ഫാമിലിയോട് പറയണമെന്ന് പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കും. കാരണം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇവള് പ്രഗ്നന്റ് ആന്ന് കള്ളം പറഞ്ഞോണ്ട ഈ കല്യാണത്തിന് അവരൊക്കെ സമ്മതിച്ച്. അല്ലാതെ അനാദിയായിട്ടുള്ള ഇവളെയൊന്നും അവർ ചൂസ് ചെയ്യത്തില്ല. ഒരു രാജാക്കന്മാരുടെ ഫാമിലി പോലെയാണ് ഇവള് ജീവിക്കാൻ പോകുന്ന ആ ഫാമിലി. അതുകൊണ്ട് അവളും ഇവരോടൊക്കെ എങ്ങനെ ആ സത്യം പറയുന്നതെന്ന് അറിഞ്ഞ് അവളുടെ മനസ്സിലുള്ളിൽ തന്നെ എല്ലാം മറച്ചു വെച്ചോണ്ടിരിക്കും. അതേസമയം ഇവിടെ ഹേജും ആ വീട്ടിൽ നിന്ന് ടി വി ഇടണ്ടിരിക്കുമ്പോഴാണ് അതിനകത്തൊരു പരസ്യം വരും. മക്കളുടെ സന്തോഷമാണ് ഒരച്ഛൻ ഏറ്റവും വലുതെന്ന്. അങ്ങനെ ഈ ഒരു ഡയലോഗ് കേട്ടടനെ അവനങ്ങ് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങും. അതുകൊണ്ടായിരിക്കും അവന്റെ അച്ഛൻ സന്തോഷത്തോടെ ഇവന് ബ്രെയിൻ ഡിസീസ് പകർന്നു തന്നേന്ന്. അതിനുശേഷം അടുത്ത സെക്കൻഡും അവന് പെട്ടെന്ന് ദേഷ്യം വരും. ഈ അസുഖം വരാൻ കാരണം തന്നെ അവന്റെ അച്ഛനാന്ന്. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പേ അയാളെ കണ്ടിട്ട് തീർക്കാനുള്ള തീർത്തിട്ട് ബാക്കി പരിപാടി നിന്ന് അവൻ അവിടെ നിന്ന് ഇറങ്ങുമ്പം ഇവന്റെ അസിസ്റ്റന്റ് ഒന്നും പിടികിട്ടാതെ പെട്ടെന്ന് ഇവൻ എഴുന്നേറ്റ് എവിടേക്ക് പോകാൻ ചോദിക്കും. അപ്പോഴാണ് അവനും ഇന്നെ തൊട്ട് ബിസിനസ് ഞാൻ നോക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവൻ ഈ സ്ഥലം വിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇവിടെ അവള് കല്യാണത്തിന് വേണ്ടി ഒരു ജോലിയൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവിടെയുള്ള ജോലിക്കാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അവന്റെ അമ്മ ഇവളോട് ഇപ്പൊ ദേഷ്യത്തിൽ ബിഹേവ് ചെയ്താലും കൊച്ചു ജനിച്ചതിന് ശേഷം അവരെല്ലാം മറന്നിട്ട് ഇവളെ സന്തോഷമായിട്ട് നോക്കിക്കോളുമെന്ന്. അങ്ങനെ അതും പറഞ്ഞ് അവർ ഇവളെ സമ്മാനപ്പെടുത്തുമ്പം ഇവളാണ് വീണ്ടും സാഡ് ആകും. കാരണം അങ്ങനെ ഒരു സംഭവം നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അവൾ അന്ന് രാത്രി റൂമിൽ വെച്ച് പ്രഗ്നന്റ് ആയതുപോലെ ചുമ്മാ ആക്ട് ചെയ്യാന്ന് പറഞ്ഞ് അവൾ വയറിനകത്ത് ഓരോ സാധനങ്ങൾ എടുത്തു വെച്ചോണ്ടിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് അവിടേക്ക് വരുന്ന ആ പയ്യന്റെ അമ്മയും ഇതറിഞ്ഞ്
പറഞ്ഞ് ദേഷ്യത്തി. അപ്പൊ ഇത്രയും ദിവസം പറ്റിക്കായിരുന്നോടി എന്ന് പറഞ്ഞ് അവളാ വീട്ടിൽ നിറക്കി വിടാൻ വേണ്ടി നോക്കും. അതോടവളും ഞാനിവിടെ നിങ്ങും വരത്തില്ലെന്ന് പറഞ്ഞ് ആ ബെഡ്ഷീറ്റിൽ കിടന്ന് ഉരുളുമ്പോഴാണ് പിന്നെ ആയിരിക്കും നമുക്ക് മനസ്സിലാവുന്ന ഇതെല്ലാം അവളുടെ സ്വപ്നമായിരിക്കും. പക്ഷെ ഇവിടെ ഇവൾക്കാണ് അവളുടെ ജീവൻ മൊത്തത്തിൽ പോയി. ഒരീശ സത്യം അറിയാണെ അവർ മിക്കവരും കൊല്ലും എന്ന് പറഞ്ഞിട്ട് അവൾ ഇപ്പൊ തന്നെ ഇവിടുന്ന് സ്ഥലം വിടാൻ വേണ്ടി പ്ലാൻ ചെയ്യും. പക്ഷെ ഈ സമയത്തും ഇവളുടെ കല്യാണ ചെറുക്കൻ ഫോൺ വിളിച്ചോണ്ടിരിക്കുക. അവളാണ് ഇത് അറ്റൻഡ് പോലും ചെയ്യത്തില്ല. അങ്ങനെ ആരോടും പറയാതെ ലക്കേജ് എടുത്തോണ്ട് അവൾ അവിടെ നിന്ന് എസ്കേപ്പ് ആകുമ്പോഴാണ് പെട്ടെന്ന് പുറയുന്ന ഒരു കൈ വന്ന് ഇവളെ തടഞ്ഞു നിർത്തും. അതിനുശേഷം അടുത്ത സീനി ഇവളെ സന്തോഷത്തോടെ കല്യാണത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇന്നലെ എന്തോ സംഭവിച്ചെന്ന് അറിയത്തില്ല. ഇവളാണ് ഇപ്പൊ എല്ലാം മറന്നിട്ട് കല്യാണത്തിനുള്ള ഒരുക്കത്തിലായിരിക്കും. അങ്ങനെ രാജാക്കന്മാരുടെ കല്യാണമൊക്കെ ആയതുകൊണ്ട് വലിയ വലിയ ആൾക്കാരൊക്കെ കല്യാണത്തിന് വന്ന് പങ്കെടുക്കും. ഇതേ സമയം ഇവൾക്ക് കോസ്റ്റ്യൂമൊക്കെ ധരിപ്പിച്ചു കൊടുത്തിട്ട് അവരും ചെറുക്കനെ വിളിച്ചോണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇവളും പുറത്തേക്ക് വന്നിട്ട് എന്തായാലും ഈ രാജാക്കന്മാരുടെ കല്യാണത്തിന് കുറെ തവണ മുട്ടും കുത്തി ബഹുമാനം കൊടുക്കുന്ന അവൾക്കറിയാം. അതുകൊണ്ട് സേഫ്റ്റി ആയിട്ട് മുമ്പേ തന്നെ അവളുടെ മുട്ട് വേനെടുക്കാൻ വേണ്ടി സെറ്റപ്പ് ഒക്കെ ചെയ്തതാണ്. അങ്ങനെ അവളും കല്യാണം കഴിക്കാൻ പോകുന്ന സന്തോഷത്തിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ സമയത്തായിരിക്കും ഇവളുടെ റൂമിലേക്ക് ഏജോ കയറി വരുന്നത്. അങ്ങനെ ഇവനെ കണ്ടതോടെ അവൾ മൊത്തത്തിൽ അങ്ങ് ഷോക്കായി പോകും. അങ്ങനെ ഇവനെങ്ങനെ ഇവിടെ എത്തിയെന്ന് അവൾ ചോദിക്കുമ്പം അതേപോലെ ഇവളെങ്ങനെ ഇങ്ങനെ ഒരു സ്ഥലത്തൊന്ന് പെട്ടെന്ന് അറിഞ്ഞ് അവന് മൊത്തം ഷോക്കായിരിക്കും. അതിനുശേഷം അവളും ഇവനിപ്പോ ഇവിടുന്ന് പോയില്ല ആൾക്കാരെല്ലാം വിളിച്ചു പോകുന്ന് പറയുമ്പം ഇവനാണ് ഇവളെ ആഗ്രഹിച്ച പോലെ തന്നെ ഇവളെ കിഡ്നാപ്പ് ചെയ്ത് ഈ കല്യാണം നിർത്തി തരാന്ന് പറയും. പക്ഷെ ഇത് കേട്ട അവള് ഞാനിന്ന് നിന്റെ കൂടെ വരത്തില്ലെന്ന് പറഞ്ഞ് അവളെ നിലവിളിക്കാൻ പോകുമ്പോഴാണ് ഇവനാണ് അവളെ പേടിപ്പിക്കും ഇവളെ പ്രഗ്നന്റ് ആവത്തില്ല എന്നുള്ള കാര്യം അവന്റെ ഫാമിലിക്ക് അറിയാവുന്ന. അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അതേസമയം കല്യാണ ചെറുക്കനും ഹാൻസം ആയിട്ട് ഇവളെ കാണാൻ വേണ്ടി റൂമിലേക്ക് വന്നോണ്ടിരിക്കും. അങ്ങനെ അവന്റെ സൗന്ദര്യമായിട്ടുള്ള ഫേസ് ആദ്യം പെണ്ണിന്റെ ഫ്രണ്ടിലെ തുറന്നു കാണിക്കത്തുള്ളൂ. അതുകൊണ്ട് അവന് മുഖം മറച്ചോണ്ട് അവിടേക്ക് വരുമ്പോഴാണ് ഇവിടെ ഇവളാണ് ഇവനിപ്പോ എന്തോ സത്യം അറിയാന്നുണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുവാണെന്ന് ചോദിക്കും. പക്ഷെ അവന് തിരിച്ചൊന്നും പറയാതെ ഇവന്റെ കൂടെ വരണം എന്ന് പറഞ്ഞ് അവന്റെ കൈയെടുത്ത് നീട്ടുമ്പം കറക്റ്റ് ആ സമയം തന്നെ ചെറുക്കനും തിരിച്ചോണ്ട് അകത്തേക്ക് ഇങ്ങനെ കയറി വരും. അപ്പോഴാണ് ഇവനെ അവിടെ കണ്ട് ചെറുക്കനും മൊത്തം ഷോക്കായി പോകും. അങ്ങനെ ഈ ഒരു സീനോടെ നമ്മളുടെ ഫസ്റ്റ് എപ്പിസോഡ് എടുത്തിരുന്നു. ഈ ഡ്രാമ എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്ന താഴെ കമന്റിൽ പറയുക. കൂടാതെ നെക്സ്റ്റ് എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. സോനി ഇപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.